ഏവർക്കും ഇൻഫിനിറ്റ് എഡ്യൂന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയ്ക്ക് കുട്ടികൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഡ്ജ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയിൻ്റെ ഒരു ബാഡ്ജ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ കളർ പേപ്പർ ഇങ്ങനെ 6x6 cm കുറച്ച് ഗ്രീൻ പേപ്പർ വേണം, കുറച്ച് ഓറഞ്ച് കളർ വേണം, കുറച്ച് വൈറ്റ് വേണം, നമ്മുടെ ഫ്ലാഗിൻ്റെ കളറുള്ളത്. ഇനി ഇതിനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഒരു വൈറ്റ് കാർഡ്ബോർഡ് ഷീറ്റ് വേണം. വൈറ്റ് ഇല്ലെങ്കിൽ സാധാ കാർഡ്ബോർഡ് ഷീറ്റിൽ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചെടുത്താലും മതി, അത് വേണം. ഇനി ഓരോ പേപ്പേഴ്സും ഫോൾഡ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്വയർ അല്ലേ, അപ്പോൾ സ്ക്വയറിൻ്റെ ഓരോ കോർണർ എടുത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. നമ്മളൊരു സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഗമ്മ് തൂക്കുക. ഇനി ഈ ഗമ്മ് തൂത്ത ഭാഗത്തേക്ക് മറ്റേ കോർണർ ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിക്കുക, ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുക. ആദ്യം ഒരു സൈഡിൽ ഗമ്മ് തൂക്കുക, അടുത്ത സൈഡിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ നമ്മളിപ്പം ഒരു 6 petals പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഓറഞ്ച്. ഇനി അതേപോലെ ഗ്രീനും ആക്കിയെടുക്കണം. ഗ്രീനും അതേപോലെ തന്നെ നമ്മൾ ഒരു സൈഡിൽ ഗമ്മ് തൂക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഗമ്മ് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുക. അതിന് നമ്മളിപ്പോൾ ഇവിടെ ഒരു 6 petals ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ വൈറ്റും ഉണ്ടാക്കിയെടുക്കണം. വൈറ്റ് ഒരു 4 മതി നമുക്ക്. ഇനി നമ്മൾ ഈ സർക്കിൾ എടുത്തിട്ട് അതിൽ 2 straight lines വരയ്ക്കുക. ഇനി നമ്മളിങ്ങനെ വരച്ചിട്ട് കറക്റ്റായിട്ട് വരാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഈ 2 white ഇവിടെ ഒട്ടിക്കുക. ഇനി നമ്മളിങ്ങനെ ഫെവിക്കോൾ ഒട്ടിച്ചിട്ട് ഈ ലൈനിൻ്റെ അപ്പറേ ഇപ്പറേ ആയിട്ട് 2 white ഒട്ടിച്ചു. അതേപോലെ തന്നെ ഇവിടെയും വൈറ്റ് ഒട്ടിച്ചു. ഇനി നമ്മൾ ഫ്ലാഗിൻ്റെ പോലെ ഇവിടെ ഓറഞ്ചും ഇവിടെ ഗ്രീനും ഒട്ടിക്കുക. പ്രസ് ചെയ്ത് ഒട്ടിക്കുക. ഇവിടെ മുഴുവൻ ഈ ഭാഗം മുഴുവൻ ഈ ഓറഞ്ച് വെച്ചിട്ട് ഒട്ടിക്കുക റൗണ്ടിൽ. നമ്മളിവിടെ ഓറഞ്ച് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രീനും കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ പകുതി വരെ പശ തേച്ചാൽ മതി. ചേർത്തൊട്ടിക്കുക. നമ്മൾ ഗ്രീനും കൂടെ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഒരു വൈറ്റ് പേപ്പറിൽ അശോക ചക്രം കട്ട് ചെയ്ത് ഒട്ടിക്കാം. നമ്മളിങ്ങനെ ഒരു അശോക ചക്രം കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. ഇനി നമുക്കിതിന് വേണമെങ്കിൽ 2 hangings കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലത്തെ 3 strips എടുക്കുക. ഇത് കട്ട് ചെയ്ത പേപ്പറിൻ്റെ സ്ട്രിപ്സ് എടുത്ത് ഇതുപോലെ ഒന്നിന് മേലെ ഒന്നായിട്ട് ഒരു ഫ്ലാഗിൻ്റെ കളറിൽ ഒട്ടിച്ച് വെക്കുക. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൈഡ് ടിപ്സ് ഒന്ന് കട്ട് ചെയ്ത് വിടുക. ഇങ്ങനെ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്യണം എന്നില്ല, കട്ട് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതുപോലെ ഇതിൻ്റെ ടിപ്പ് ഇതുപോലെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറകിൽ ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എടുത്തിട്ട് ഗ്രീനിൻ്റെ താഴെ ഒട്ടിക്കുക. ഇപ്പോൾ നമ്മളുടെ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറകിൽ സെല്ലോ ടേപ്പോ എന്തെങ്കിലും വെച്ചൊരു പിൻ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്.